നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സിവിൽ സർവീസ് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കട്ട് ഓഫ് മാർക്കുകളുടെ വേരിയേഷൻ അനാലിസിസ് ചെയ്യുന്നതാണ്. ഇത് യൂസർ റിക്വസ്റ്റഡ് വീഡിയോസ് ആണ്. ഒത്തിരി റിക്വസ്റ്റ് വന്നപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. 2013 മുതൽ 2019 വരെയുള്ള 7 വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കിൻ്റെ വേരിയേഷൻ, അത് ഓരോ കാറ്റഗറീസായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ 2020 ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫും, അതുപോലെ 2021 വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം കട്ട് ഓഫ് പ്രതീക്ഷിച്ചൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, യു പി എസ് സിയുമായിട്ടോ SSCയുമായിട്ടോ മറ്റ് മത്സര പരീക്ഷകളുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ക്യൂറീസോ ഉള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8330 1 888 1 എന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പ് ഉപയോഗിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. വാട്സാപ്പ് അല്ലെങ്കിൽ സിഗ്നൽ അല്ലെങ്കിൽ ടെലഗ്രാം ബോട്ടിം എല്ലാ ആപ്ലിക്കേഷനിലും ഞങ്ങളുടെ നമ്പർ അവൈലബിൾ ആണ്. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത യു പി എസ് സിക്ക്, അതായത് 2021 എഴുതി എടുക്കണം എന്ന് ആഗ്രഹിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്പർ ഓഫ് ടെസ്റ്റാണ് നിങ്ങൾക്ക് അവിടെ നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ മോഡൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് ഏറ്റവും നിങ്ങളുടെ ഒരു വിജയം ഉറപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു കോമ്പോണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്നതിനെ പ്രത്യേകിച്ചുള്ള കുറച്ച് മെതേഡുകളുണ്ട്. ഇത് എലിമിനേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. 5 എപ്പിസോഡുകൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോസ് പോയി കാണുക. ചില ഓരോ ക്വസ്റ്റ്യനും അത് സോൾവ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അതിനകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കും കഴിയട്ടെ. അപ്പോൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക. അതുപോലെ റെഗുലർ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ദേ ക്യാൻ ഡു അവർ ഓൺലൈൻ ക്ലാസ്സസ്. അതുപോലെ മെയിൻസിനും പ്രിലിംസിനും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു എക്സ്റ്റെൻസീവ് പ്രോഗ്രാം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1 ഫെബ്രുവരി 1 മുതൽ തുടങ്ങുന്ന ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്റർ എക്സ്റ്റെൻസീവ് പ്രോഗ്രാം. അപ്പോൾ സിവിൽ സർവീസിന് ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ നോക്കുന്ന സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു പ്രോഗ്രാമാണ്. ആൻഡ് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ സമയം കളഞ്ഞില്ല, നമുക്ക് വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് പോകാം. സോ നമുക്ക് ആദ്യം പ്രിലിംസിൻ്റെ കട്ട് ഓഫ് അനാലിസിസ് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ജനറൽ OBC SC & ST കാറ്റഗറി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതർ കാറ്റഗറീസ് എടുത്തിട്ടില്ല. എസ്പെഷ്യലി എക്കണോമിക് വീക്കർ സെഷൻ കഴിഞ്ഞ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിവിടെ എടുത്തിട്ടില്ല. ഓക്കെ, ദെൻ ഓക്കെ ജനറൽ. ഓക്കെ, ഈ ഒരു വർഷങ്ങളിൽ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലായിട്ട് കാണാം. 2013 ലെയും 2014 ലെയും കട്ട് ഓഫ് കൂടുതലായിട്ട് കാണാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ 400 മാർക്കിനും ഇവിടെ 385 മാർക്കിനുമാണ് അവിടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 2015 മുതൽ സെക്കൻഡ് പേപ്പർ ഒരു ക്വാളിഫയിങ് പേപ്പറാക്കി മാറ്റി, 33% എന്നുള്ളൊരു ക്വാളിഫയിങ് ആക്കി മാറ്റി. അപ്പോൾ അതിന് മുമ്പ് 2 പേപ്പറും കൂടി ചേർത്തിട്ടായിരുന്നു കട്ട് ഓഫ് എടുത്തിരുന്നത്. അപ്പോൾ 400 ഇവിടെ കട്ട് ഓഫ് 2013 വന്നിരുന്നത് 241 ആയിരുന്നു. എഗെയിൻ അതിൻ്റെ തൊട്ടടുത്ത വർഷം അത് 205 മാർക്കിലോട്ട് അത് റെഡ്യൂസായി. ദെൻ OBCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 20 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്, 19 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. ദെൻ SC & ST ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിന് താരതമ്യേനുള്ള വ്യത്യാസം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് 15 മാർക്ക് കുറവാണ്. അതുപോലെ തന്നെ 21 മാർക്ക് OBC അനുസരിച്ച് ഇത് കുറവാണ്. ടോട്ടൽ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ST മാർക്ക് വരുമ്പോൾ അറൗണ്ട് 40 മാർക്സ് കുറവാണ്. വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 30 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് ST ഒരു റിസർവേഷൻ സൈഡിൽ. OBC ആകുമ്പോൾ ജസ്റ്റ് 1 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു കട്ട് ഓഫ് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് പേപ്പർ അല്ലെങ്കിൽ CSAT ഇതിൻ്റെ മാർക്ക് വളരെ ഹൈ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ചിലർ 200 out of 200 തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബെയർ മിനിമം ആയിട്ടുള്ള ഒരു മാർക്ക് GS പേപ്പറിന് ഫസ്റ്റ് പേപ്പറിന് വാങ്ങിച്ചുകൊണ്ട് ഇത് ക്രാക്ക് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് IIT ലെവലിൽ വർക്ക് ചെയ്യുന്നവർ, CAT എക്സാം അല്ലെങ്കിൽ MAT എക്സാം അങ്ങനെയുള്ള ഗേറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഈ ഒരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
പ്രിലിംസിൽ ജി എസ് പഠിച്ച് വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഇത് ക്രാക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഈ ഒരു ഹൈ കട്ട് ഓഫ് ഇനി നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് യു പി എസ് സി തീരുമാനിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഫസ്റ്റ് പേപ്പർ മാത്രം ഇനി കട്ട് ഓഫിന് പരിഗണിക്കും, അതുപോലെ സെക്കൻഡ് പേപ്പർ 33% മാത്രമായിട്ട് മതി. ഇതൊരു ക്വാളിഫയിങ് പേപ്പറായിട്ട് ഇതിനെ തരം താഴ്ത്തി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2015 മുതലുള്ള കട്ട് ഓഫ് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ 2015 107.34 ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതിൻ്റെ തൊട്ടടുത്ത വർഷം 116, അവിടെ ഒരു ഹൈക്ക് ഉണ്ടായി. ഓക്കെ, സോ അതിൻ്റെ തൊട്ടടുത്ത വർഷം 105 വീണ്ടും അതിൻ്റെ മാർക്ക് താഴ്ന്നു 2017. 2018 എന്ന് പറയുന്നത് അത് വീണ്ടും 98 താഴ്ന്നു. 2019 എന്ന് പറയുന്നത് എഗെയിൻ 98 നിൽക്കുകയാണ്. സോ ഈ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു വർഷം 2016 മാത്രമാണ് ഒരു 55% മുകളിലേക്ക് മാർക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഒ ബി സിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കിൻ്റെ ഡിഫറൻസ്, ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 5 ഡിഫറൻസ്, ഇവിടെ ആൾമോസ്റ്റ് ഒരു 2.5 ഡിഫറൻസ് അല്ലെങ്കിൽ 3 ഡിഫറൻസ് നമുക്ക് പറയാം. ഇവിടെയും ഒരു 2+ ഇവിടെയും ഒരു 2+ ഇത്രയൊക്കെ തന്നെ ഒ ബി സിയിൽ റിസർവേഷൻ നോക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഒ ബി സിക്ക് മാർക്കിൻ്റെ ഒരു റിസർവേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. സോ എസ് സി ആൻഡ് എസ് ടി നമുക്ക് പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2019 റിലീസായിട്ടുള്ള അവസാനത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2019 77.34% അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 20+ ഡിഫറൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. 2020 മിക്കവാറൊക്കെ സൈറ്റിൽ നോക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 100 ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഇവിടെ +5 കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് 105 പോകും. കാര്യം മുഴുവനായിട്ട് മെയിൻസ് എക്സാം എഴുതാൻ വിളിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 10,500. സോ ഇവിടേക്ക് 15,000+ ആൾക്കാരെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗ്രാജുവൽ ഷോർട്ട് ഉണ്ടായിട്ടുണ്ട്, അപ്പം എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പാൻഡമിക് സിറ്റുവേഷൻ നിന്നതുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒ ബി സി ആയാലും ഒരു 2 അതിൽ കൂടുതൽ ഡിഫറൻസ് കാണത്തില്ല. എഗെയിൻ ഒരു 15-20 മാർക്ക് എസ് സി ആൻഡ് എസ് ടി കാറ്റഗറിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് 2020 ഇത് പ്രതീക്ഷ മാത്രമാണ്. ഇത് ഒത്തിരി വെബ്സൈറ്റുകൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്ന ഒരു കട്ട് ഓഫാണ്. ഇതൊരിക്കലും ശരിയായി കൊള്ളണമെന്നില്ല. എന്നാലും ഒരു 105 മുകളിൽ കട്ട് ഓഫ് പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇനി മെയിൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2015 സി സാറ്റ് പേപ്പർ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം 2013 കട്ട് ഓഫ് മാർക്ക്. 2013 കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 1750 തന്നെയാണ് ഇവിടെ മാർക്കെന്ന് പറയുന്നത്. ഏകദേശം 3-1 മാത്രമാണ് ഇവിടെ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, 30% ഇവിടെ സ്കോർ വരുന്നത്. അപ്പോൾ 564. ദെൻ 2014 ചെറിയൊരു ഹൈക്കുണ്ടായി 678 മാർക്കെന്നുള്ളൊരിത്. ദെൻ 2015 വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. സി സാറ്റ് പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ബട്ട് മെയിൻസിൻ്റെ കോമ്പറ്റീഷൻ റിമെയിൻസ് സെയിം. സി 2016 ജി എസിൻ്റെ ഒരു തേരോട്ടം തന്നെ ഇവിടെ നടന്നു. ഇപ്പം ജി എസ് പഠിക്കുന്ന കുട്ടികളിൽ കൂടുതൽ കോമ്പിറ്റൻസ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഫലം 2016 മെയിൻസിൻ്റെ ഒരു കട്ട് ഓഫ് സ്പൈക്ക് ചെയ്തു. സ്പൈക്ക് ചെയ്തു മീൻസ് 100+ ഇവിടെ സ്പൈക്ക് ചെയ്തത്. ഓക്കെ, അതുപോലെ തൊട്ടടുത്ത വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കൈൻഡ് ഓഫ് 25 ഇവിടെ വർധനവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെയും അങ്ങനെ ഒരു വലിയൊരു മാർക്കിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. 2017 നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ 2017 തന്നെയാണ് ഏറ്റവും വലിയൊരു മെയിൻസ് ജി എസ് മെയിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ദെൻ 2018 അത് 774 താഴ്ന്നു. 2019 അത് 751 താഴ്ന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്കുകൾ വന്നിട്ടുള്ളത്. മറ്റുള്ള കാറ്റഗറീസും കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഗെയിം തിയറി എന്ന് പറയുന്നൊരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് പേര് മത്സരിക്കുന്ന ഒരു സമയത്ത് എക്സാമ്പിൾ എ എന്ന് പറയുന്നൊരു കാൻഡിഡേറ്റ് ഓക്കെ അപ് ടു എ ലെവൽ ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അല്പം മോശമാണെങ്കിൽ മാത്രമായിരിക്കും
എക്ക് വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒപ്പോണൻസിൻ്റെ ഒരു പെർഫോമൻസ് ഇൻ എക്സാം അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻ ദിസ് ഗെയിം ആൾസോ നമുക്ക് ഒരു എന്താണ് ലക്കായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സോ ഗെയിം തിയറി ഇറ്റ്സ് ആൾ അബൌട്ട്. ഒരിക്കലും വിചാരിക്കല്ലേ 751 സ്ഥിരമായിട്ട് പോകുന്നു. അടുത്ത വർഷം കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്കിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ സ്പൈക്ക് ടു സം 800 or 850. ഇറ്റ് ക്യാൻ ഗോ. ഓക്കെ, അപ്പോൾ ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻ ആൻ അറൗണ്ട് ഒരു 750 ഒക്കെ കരുതാം ഇവിടുത്തെ ഒരു മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ 2015 ശേഷമുള്ളത് മാത്രം നിങ്ങൾ കണക്കാക്കുക. സോ 800 അത് നിങ്ങൾ മനസ്സിൽ കുറച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് വൈ ഐ എം സെയിങ് ജി എസിൻ്റെ മാർക്ക് മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 600 മാർക്ക്, അതായത് SA+4 GS പേപ്പർ 600+ മാർക്ക് സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ കാര്യം വരുമ്പോൾ 300+ മാർക്ക് സ്കോർ ചെയ്യണം. സോ ഒരു 900 above സ്കോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, കട്ട് ഓഫിന് മുകളിൽ പോവും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂയുടെ മാർക്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റാങ്ക് 100-നകത്ത് അല്ലെങ്കിൽ 50-നകത്തൊക്കെ റാങ്കിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഒത്തിരി കൂടും. ഓക്കെ, ഇൻഡിവിജ്വൽ കട്ട് ഓഫ് കൂടി ഒന്ന് നോക്കാം. 2013-14 സമയങ്ങളിൽ നമ്മളിവിടെ ഇവിടെയാണ്. 15 കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു 40 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും താഴെയുള്ള എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 60 മാർക്കൊക്കെ ഡിഫറൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇപ്പോഴും ഒരു OBC കാറ്റഗറി എന്ന് പറയുന്ന ഒരു 20 മാർക്കിനും ഒരു 30 മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും താഴോട്ടുണ്ടാകുന്നത്. ആൻഡ് ഒരു 50-70 മാർക്കിൻ്റെ ഡിഫറൻസ് ആൻഡ് SC ST കാറ്റഗറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ EWS എന്ന കാറ്റഗറി 696 അവരുടെ കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. EWS കൂടി എടുക്കാത്തതിൻ്റെ കാരണം 2018 വരെയുള്ള ഡേറ്റാസിൽ അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഇല്ല. EWS റിസർവേഷൻ കൊണ്ടുവരുന്നത് 2019 എക്സാംസ് മുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡേറ്റ എടുത്തിട്ടില്ല. ബാക്കിയുള്ള ഡേറ്റയൊക്കെ കൃത്യമായിട്ട് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു വേരിയേഷൻ നോക്കുക, ഈ ഒരു ഡിഫറൻസ് നോക്കുക. നിങ്ങളുടെ ഒരു മിനിമം എയിം എന്ന് പറയുന്നത് 800 മാർക്കായിരിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും 900 മാർക്ക് തന്നെ സ്കോർ ചെയ്തുകൊണ്ട് എപ്പോഴും 50-നകത്ത് റാങ്കിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കട്ട് ഓഫ് മാർക്കുകളുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണം, കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റുക, നിങ്ങളുടെ ഒരു ഗോൾ സെറ്റിങ്ങൊക്കെ ഉയർത്തി വയ്ക്കുക. ഉറപ്പായിട്ടും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ഒന്ന് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 116 എന്ന് പറയുന്ന ഒരു സംഭവം 2015 ശേഷം CSAT എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് വന്നത്. ദാറ്റ് മീൻ 120 എന്ന് പറയുന്ന മാർക്കിലോട്ട് UPSCയുടെ കട്ട് ഓഫ് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു 65 questions റൈറ്റ് ആക്കുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 130 marks അല്ലെങ്കിൽ 130+ മാർക്ക് തന്നെ എയിം ചെയ്യുക. ഒരു ജസ്റ്റ് പാസ് 50% മാർക്ക് വാങ്ങിക്കാനായിട്ട് മാത്രം ഇരിക്കരുത്. സോ അതനുസരിച്ച് നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് മാറ്റുക, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്ന് ക്രമപ്പെടുത്തുക, നിങ്ങളുടെ വർക്കിൻ്റെ പേസ് അല്ലെങ്കിൽ വേഗത ഒന്ന് കൂട്ടുക. സോ ക്രോഡീകരിച്ച് പഠിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.